തന്റെ ജീവിതത്തിൽ പരാജയങ്ങൾ മാത്രം ഏറ്റുവാങ്ങിയ ഒരു വ്യക്തി, തന്റെ 65 വയസ്സിൽ ഒരു ചെറിയൊരു തട്ടുകട തുടങ്ങാമെന്ന് വിചാരിച്ച വ്യക്തി, ഇന്ന് ആ ചിക്കൻ ഫ്രൈ പലർക്കും അറിയാൻ കഴിയും. കാരണം അതിന്റെ പേര് KFC എന്ന്. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് KFCനെ കുറിച്ചും KFCയുടെ സ്ഥാപകനായ കാനൽ സാൻഡേഴ്സിനെ കുറിച്ചും. 1990 September 9 കാനൽ സാൻഡേഴ്സ് ജനിച്ചുകയാണ്. തന്റെ 5 വയസ്സിൽ തന്നെ തന്റെ അച്ഛൻ മരണപ്പെടുകയാണ്. അതോടുകൂടി ആ ഒരു കുടുംബം ദാരിദ്ര്യത്തിൽ ഏർപ്പെടുകയാണ്. അങ്ങനെ തന്നെ 16 വയസ്സിൽ അദ്ദേഹം പഠനം നിർത്തി, സാമ്പത്തിക ബുദ്ധിമുട്ട് പഠനം നിർത്തി. അങ്ങനെ 17 വയസ്സിൽ അദ്ദേഹം വിവാഹത്തിൽ ഏർപ്പെടുകയാണ്. 18 വയസ്സിൽ അദ്ദേഹം ഒരു അച്ഛനാകുകയാണ് എങ്കിൽ പോലും 20 വയസ്സിൽ അദ്ദേഹം ഡൈവോഴ്സ് ചെയ്യുകയാണ്. തന്റെ ദാമ്പത്യ ജീവിതം അതോടുകൂടി അവസാനിക്കുകയാണ്. ഇനിയുള്ള കുറച്ചു കാലം, ഏകദേശം 2 അദ്ദേഹം റെയിൽവേ കൽക്കരി അരി ജോലി ചെയ്യുകയാണ്. കൽക്കരി നിറയ്ക്കുന്ന ജോലിയാണ് ചെയ്തതെങ്കിൽ അദ്ദേഹം കാര്യമായൊന്നും നേടാൻ സാധിച്ചു. പിന്നീടുള്ള കാലം അദ്ദേഹം അമേരിക്കയിൽ ആർമിയിൽ ജോലി ചെയ്യുന്നു. എന്നാൽ അതേ കാലമൊന്നും അദ്ദേഹത്തിന് അവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല. കാരണം അദ്ദേഹം അവിടെ നിന്നും പുറത്തേക്കപ്പെടുകയാണ്. പിന്നീടുള്ള കാലം അദ്ദേഹം ഹോട്ടലിൽ ജോലി നേടുകയാണ്. ക്ലീനറായാണ് അദ്ദേഹം ജോലി ചെയ്തത്. എന്നാൽ അധികകാലം അദ്ദേഹം ജോലി ചെയ്തുകൊണ്ട് തന്നെ അത് സപ്ലയർ എന്ന നിലയിലേക്ക് ഒരു പ്രൊമോഷൻ കിട്ടുകയാണ്. ഈ പ്രൊമോഷൻ കിട്ടിയതിനു ശേഷം അദ്ദേഹം അടുക്കളയിൽ കയറുകയും അടുക്കളയിൽ ഒരുപാട് വിദേശികളെ പരീക്ഷിക്കുകയും ചെയ്തു. വർഷങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. സാൻഡേഴ്സിന്റെ ജീവിതം അടുക്കളയിലും ഹോട്ടലിലുമായി ഒതുങ്ങി നിന്നു. അതിന്റെ 65 വയസ്സിൽ അദ്ദേഹം റിട്ടയർ ആവാൻ നിർബന്ധിതനാകുകയാണ്. താനൊരു ബാധ്യതയാകുമെന്ന് ഹോട്ടൽക്കാർ സംശയിച്ചു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ നിർബന്ധിതമായി റിട്ടയർ ആക്കുകയാണ്. ഗവൺമെന്റ് കൊടുത്ത ഒരു $99 മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ അവസാനമായി കയ്യിലുണ്ടായിരുന്നു. റിട്ടയർമെന്റ് ചെയ്തതിനു ശേഷം അദ്ദേഹം എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആത്മഹത്യയിലേക്ക് അദ്ദേഹം ചിന്തിച്ചു. പക്ഷെ ആത്മഹത്യ ചെയ്യാനുള്ള ധൈര്യം അദ്ദേഹം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു മരച്ചുവട്ടിൽ അദ്ദേഹം പോയിരുന്ന് അദ്ദേഹം കഴിഞ്ഞ കാര്യങ്ങളെല്ലാം റിവൈൻഡ് ചെയ്തു, ഒന്ന് ചിന്തിച്ചു. ചിന്തിച്ച സമയത്തെല്ലാം ബോംബെ പരാജയങ്ങൾ മാത്രമാണ് അദ്ദേഹത്തിന് ഓർത്തെടുക്കാനായത്. അതിലൊന്ന് അദ്ദേഹത്തെ ഒന്ന് ചിരിപ്പിച്ചു. വേറൊന്നുമല്ല, അദ്ദേഹം ഹോട്ടലിൽ ജോലി ചെയ്യുന്ന സമയത്ത് അദ്ദേഹം തയ്യാർ ഓഫീസിനായി ചെയ്തിരുന്ന കുറച്ച് വിഷുകൾ ഒരുപാട് പേർക്ക് ഇഷ്ടമായിരുന്നു. തന്റെ ചിക്കൻ ഫ്രൈ ഒരുപാട് പേര് നന്നായിട്ടുണ്ടെന്ന് മാത്രം പറഞ്ഞിരുന്നു. അദ്ദേഹം ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു. എന്തുകൊണ്ട് തനിക്കൊരു ചെറിയൊരു തട്ടുകൂടെ തുടങ്ങിക്കൂടാ? തന്റെ കയ്യിലുള്ള $99 വെച്ച് എന്തുകൊണ്ട് തനിക്കൊരു തട്ടുകട തുടങ്ങിക്കൂടാ എന്ന് അദ്ദേഹം ചിന്തിച്ചു. ഈ ചിന്ത കൊണ്ട് തന്നെ അദ്ദേഹം ഒരു തട്ടുകടയിലേക്ക് നീങ്ങാൻ തയ്യാറാവുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം തട്ടുകട തുടങ്ങുകയാണ്. $99 അദ്ദേഹം തട്ടുകട തുടർന്നു. പക്ഷേ അദ്ദേഹം തുടക്കത്തിലെ പരാജയങ്ങൾ ഏറ്റുവാങ്ങിയത് കൊണ്ട് തന്നെ തട്ടുകട നിർത്താൻ നിർബന്ധിതനായി. പിന്നീട് അദ്ദേഹം വീടുകളിൽ നേരിട്ടായി സർവീസ്, അതായത് നേരിട്ട് കൊണ്ട് തന്നെ വിൽക്കുക. പക്ഷെ അതിനെല്ലാം ഗുണനിലവാരം ഉണ്ടോ എന്ന് അവിടുത്തെ ആളുകൾ സംശയിച്ചിരുന്നു. എന്നാൽ അദ്ദേഹം ഒരു പ്രാവശ്യം ചിക്കൻ ഫ്രൈ വാങ്ങിയോ കഴിച്ചവർ പിന്നീട് തന്നെ തേടി വന്നതായിട്ട് അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു. അത് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ മോട്ടിവേഷൻ. വീടുകളിൽ കൊണ്ടുകൊടുക്കുന്നേക്കാളും നല്ലത് തന്റെ ചിക്കൻ ഫ്രൈ റെസ്റ്റോറന്റിൽ വെച്ചാൽ കൂടുതൽ വിശ്വാസമാകും എന്ന് അദ്ദേഹം വിശ്വസിച്ചു. അങ്ങനെ അദ്ദേഹം റെസ്റ്റോറന്റുകളിൽ വെക്കുവാനായി സമീപിച്ചു. ഏകദേശം 1069 റെസ്റ്റോറന്റുകൾ കയറി ഇറങ്ങിയെങ്കിലും അദ്ദേഹത്തിന് ചിക്കൻ വെക്കാൻ ആരും തയ്യാറായി. പക്ഷെ അദ്ദേഹം എവിടെയും തളരാൻ തയ്യാറായിരുന്നില്ല. അദ്ദേഹം വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ അവസാനം ഒരു റെസ്റ്റോറന്റുകാർ അദ്ദേഹത്തിന് ചിക്കൻ വെക്കാമെന്ന് ഏറ്റു. എന്നാൽ ഒരുപാട് നിബന്ധനകളിലൂടെയാണ് അദ്ദേഹത്തിന് അത് പറയേണ്ടി വന്നത്. അതായത് അദ്ദേഹത്തിന് പൈസ കിട്ടുക, ചിക്കൻ വിറ്റാൽ മാത്രമായിരുന്നു. അങ്ങനെ അദ്ദേഹം അവിടെ വിൽക്കാമെന്ന് ഏറ്റു. പക്ഷെ ആദ്യമെല്ലാം ഒരുപാട് വേസ്റ്റുകൾ വന്നിരുന്നു. അദ്ദേഹം അതെല്ലാം കുറച്ച് ദൂരെ കൊണ്ടുപോയാണ് കുഴിച്ചിരുന്നത്. പതിയെ പതിയെ വേസ്റ്റുകളുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ ചിക്കൻ ഒരുപാട് പേരും കഴിക്കുവാൻ തുടങ്ങി. പിന്നീട് റെസ്റ്റോറന്റിൽ അത് വിപ്ലവം ചിക്കൻ ഫ്രൈ കഴിച്ചവരെല്ലാം വീണ്ടും വീണ്ടും റെസ്റ്റോറന്റുകൾ ചോദിച്ചു വന്ന് വാങ്ങിക്കാൻ തുടങ്ങി. ഈ സമയത്താണ് അമേരിക്കയിൽ ഇദ്ദേഹത്തിന്റെ ചിക്കൻ ഫ്രൈ ഫേമസ് ആവുന്നത്. ഒരുപാട് റെസ്റ്റോറന്റുകാർ അദ്ദേഹത്തിന്റെ ചിക്കൻ വിൽക്കാമെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഇങ്ങോട്ട് സമീപിച്ചു. ഏറി വന്ന സമയത്താണ് കണ്ടക്ക് ആസ്ഥാനമാക്കി അദ്ദേഹം ചിക്കൻ ഫ്രൈന്റെ ഒരു ഷോപ്പ് തുടങ്ങുന്നത്. അമേരിക്കയിൽ വരുന്ന ആദ്യത്തെ KFC ഷോപ്പും ഇത് തന്നെയാണ്. പിന്നീട് അദ്ദേഹത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടേയില്ല. കാരണം ഇന്ന് കാണുന്ന നമ്മൾ കാണുന്ന KFC എന്നും കാനഡയിൽ നിന്ന് തുടങ്ങിയതിനു ശേഷം എന്നും നിലനിന്നു പോകും.
പ്രായമെന്നത് ഒന്നുമല്ലാതെ തെളിയിച്ച വ്യക്തിയാണ് കേണൽ സാൻഡേഴ്സ്. നിങ്ങൾക്ക് സാധിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ കൂടുതലായി ചെയ്യുക, അത് ഭംഗിയായി ചെയ്യുക. അത് തന്നെയാണ് ലോകത്തിൽ എന്തെങ്കിലും ആയിത്തീരാൻ കഴിയാൻ സാധിക്കുന്നത്. ഇതാണ് സാൻഡേഴ്സ് പറഞ്ഞ വാക്കുകൾ. നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇല്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്താം. ചെറിയൊരു സപ്പോർട്ടായി ഒരു ചെറിയൊരു സബ്സ്ക്രൈബ് കൂടി ചെയ്യും. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നതുവരെ നമുക്കൊരു വൈൻഡപ്പ് ചെയ്യാം. ബൈ.